Hello friends, welcome to SAP Lab Malayalam. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയിരുന്ന അതിന്റെ ബാക്കി തൊട്ടുള്ള കാര്യങ്ങളാണ്. അത അക്കൗണ്ട്സ് പേബിൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെണ്ടർ ക്രിയേഷന് തൊട്ട് മുമ്പിലാണ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് റീകൺസിലേഷൻ അക്കൗണ്ടും പർച്ചേസ് മെറ്റീരിയൽ അക്കൗണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് കോൺഫിഗറേഷൻ ഏകദേശമൊക്കെ തീർന്നു അക്കൗണ്ട്സ് പേബിളിലെ. ഇനി അത് നമുക്ക് വെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. വെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് ആ വെൻഡേഴ്സിനെ വെച്ച് പർച്ചേസ് ചെയ്യാനും അതിൻ്റെ പേയ്മെൻറ്റും ഒക്കെയാണ് നമ്മൾ ഇനി അടുത്ത് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വെൻഡേഴ്സിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോഡ് FK01 എന്നുള്ളതാണ്. ക്രിയേറ്റ് വെൻഡർ എന്നുള്ളതിൻ്റെ കോഡ് FK01 എന്നുള്ളതാണ്. SK01 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വെൻഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. FI-ക്കാർക്ക് അത് പഠിക്കേണ്ട ആവശ്യമില്ല. അത് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന കുട്ടികൾ XK01 ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം അതിനകത്ത് പർച്ചേസ് ഇൻഫോ റെക്കോർഡൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മളിപ്പോൾ പർച്ചേസ് ഇൻഫോ റെക്കോർഡൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. FI-യുടെ സൈഡ് ആയതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ ചിലവർക്ക് ഇപ്പോൾ ഇത് കാണുന്നവർ വിചാരിക്കും എന്തുകൊണ്ട് XK01 കാര്യം പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. XK01 മെറ്റീരിയൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ മെറ്റീരിയൽ പർച്ചേസ് ഇൻഫോ റെക്കോർഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് നമ്മൾ വെൻഡേഴ്സിനെയൊക്കെ SK01 ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം FK01 ആവശ്യമേ ഉള്ളൂ. അപ്പോൾ FK01 നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ FK01 എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ക്രിയേറ്റ് വെൻഡർ സ്ക്രീനിൽ വന്നു. അവിടെ അക്കൗണ്ട് ഗ്രൂപ്പ്, അത് അക്കൗണ്ട് ഗ്രൂപ്പ് എന്നുള്ളത് DM01 എന്നായിരുന്നു നമ്മുടെ ഡൊമസ്റ്റിക് വെൻഡറിൻ്റെ കാറ്റഗറി. അവിടെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നു, ഇവിടെ എന്താ ഈ വെൻഡർ എന്ന് പറഞ്ഞ് കിടക്കുന്നതെന്ന്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെൻഡേഴ്സിനെ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നതാണ് ഈ വെൻഡർ എന്നുള്ളത്. അവിടെ നമ്മളൊന്നും കൊടുക്കരുത്, ഒരു വാല്യുബിളും ടൈപ്പ് ചെയ്യരുത്. ഇവിടെ ആകെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കമ്പനി കോഡ് വേണം. ആ കമ്പനി കോഡിൻ്റെ കീഴിൽ നമ്മൾക്ക് ഒരു അക്കൗണ്ട് ഗ്രൂപ്പ് വേണം. അതിൻ്റെ കീഴിലായിരിക്കും നമ്മൾ ലെജർ വെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് എൻ്റർ ചെയ്യാം. അവിടെ ടൈറ്റിൽ, അതൊരു കമ്പനി ആണെങ്കിൽ കമ്പനി കൊടുക്കാം, ഒരു പേഴ്സൺ ആണെങ്കിൽ ആ പേഴ്സൺ മിസ്റ്റർ എന്നുള്ളത് കൊടുക്കാം. ഞാനിവിടെ SK Sports എന്ന് കൊടുത്തു. ദെൻ സർട്ടേം ഒന്നും കൊടുക്കുന്നില്ല ഞാൻ. സ്ട്രീറ്റും പോസ്റ്റൽ കോഡും കമ്പനിയൊന്നും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാതെ കൺട്രി കൊടുക്കണം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാമല്ലോ ഓൾറെഡി. ഇവിടെ പോസ്റ്റും പോസ്റ്റ് ഓഫീസ് നമ്പറും ടെലിഫോൺ നമ്പറും ഫാക്സ് നമ്പറും ഒക്കെ ഉണ്ടെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് കൊടുക്കാം. ദെൻ ഞാൻ കേരള എന്നുള്ള റീജിയൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോകാൻ FIT ആണ് യൂസ് ചെയ്യുന്നത്. FIT യൂസ് ചെയ്യുക. വീണ്ടും FIT യൂസ് ചെയ്യുക. ആ പേജിലൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല. വീണ്ടും FIT യൂസ് ചെയ്യുക. നമുക്കൊരു 3 വട്ടം FIT യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഈ അക്കൗണ്ടിലാണ്, അക്കൗണ്ടിങ് ഇൻഫർമേഷനകത്തിലാണ് റീകൺസിലേഷൻ അക്കൗണ്ട് നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട്സ് പേബിളുമായിട്ട് ലിങ്ക് ചെയ്യണം. ആ റീകൺസിലേഷൻ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന വെൻഡേഴ്സിനെ അതിൻ്റെ കീഴിൽ അസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ അക്കൗണ്ട്സ് പേബിളിൻ്റെ കീഴിലായിരിക്കും നമ്മളിപ്പോൾ വെൻഡേഴ്സിനെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ഡൊമസ്റ്റിക് വെൻഡേഴ്സിനെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് 0 12 എന്ന് പറഞ്ഞുകൊണ്ട് സോർട്ട് കീ കൊടുക്കാം. ദെൻ വീണ്ടും FIT ഇടുക. അവിടെ പേയ്മെൻറ്റ് ടൈം എന്നുള്ളടത്ത് 0001 എന്ന് കൊടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേയ്മെൻറ്റ് ടൈം എന്ന് പറഞ്ഞ ഒരു വലിയൊരു മൊഡ്യൂൾ നമ്മൾ പഠിക്കാനുണ്ട്. ഡിസ്കൗണ്ടിൻ്റെ ഒക്കെ ഒരു ഏരിയയാണ്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഈ ഒരു 001 എന്നതിന് പകരം ആ ടൈം ആയിരിക്കും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ പേബിൾ ഇമ്മീഡിയറ്റ്ലി ഡ്യൂ നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധാ ഉള്ള ഒരു നോർമലായിട്ടുള്ള ഒരു ഓപ്ഷനാണ് അത് കൊടുക്കേണ്ടത്. അത് കൊടുക്കുക, സേവ് ചെയ്യുക. ഒരു വെൻഡർ ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്ത വെൻഡറിൻ്റെ നമ്പറാണ് ഈ കാണുന്നത്. അപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്ത് കാണുന്നുണ്ട്. ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കാൽ മതി. ഉണ്ടോ? ഇനി ഈ വെൻഡേഴ്സിനെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് FK02 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ചേഞ്ച് ഉണ്ട്. FK01 എടുത്തിട്ട് ചേഞ്ച് എടുക്കാം. അപ്പോൾ ചേഞ്ച് എടുത്താലും FK02 എടുത്താലും സെയിം സ്ക്രീനിൽ തൊട്ട് തന്നെ വരും. വേണമെങ്കിൽ ആദ്യം എല്ലാം കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് ഒരു അഡ്രസ്സോ അല്ല എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് എടുത്താൽ മതി. ഓക്കെ, ഏത് പോർഷനാണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് അത് ടിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു സ്ക്രീൻ വരും. നമുക്ക് അവിടെ എന്തെങ്കിലും വേണമെങ്കിൽ മോഡിഫിക്കേഷൻസോ നമ്പരോ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് FIT ചെയ്ത് പോയാൽ മതി. FIT പോകുന്നതിനനുസരിച്ച് ആ സ്ക്രീനിലോട്ട് എവിടെ കിട്ടും.
നമ്മളുടെ ആ സെലക്ഷൻ അനുസരിച്ചായിരിക്കും ഈ സ്ക്രീൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ കോഡ് ടൈപ്പ് ചെയ്ത് കാണിച്ചാൽ FK02 കണ്ടോ, ആ സെയിം സ്ക്രീനിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ക്രിയേറ്റ് സ്ക്രീനിൽ തന്നെ എടുക്കാം. നമ്മളിപ്പോൾ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തായിരുന്നു, ഇനി രണ്ടാമത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ ഈ ഒരു മെയിൻ സ്ക്രീൻ ക്രിയേറ്റ് വെൻഡറിൻ്റെ അതേ സ്ക്രീനിൽ തന്നെ വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് എൻറ്റർ ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും ക്രിയേറ്റ് വെൻഡർ സ്ക്രീൻ വരും. അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഒരു വെൻഡറിനെ ഇവിടെ ഞാൻ എടുക്കുകയാണ്, VX ഗ്രൂപ്പ്. ഓ, അവിടെ കമ്പനി സെലക്ട് ചെയ്തില്ല. കമ്പനി സെലക്ട് ചെയ്തിട്ട് VX ഗ്രൂപ്പ്, ദെൻ അവിടെ ഞാൻ കൺട്രി കൊടുത്തു, കേരളയുടെ നമ്പർ 11 കൊടുത്തു, ദെൻ എഫ് ആയിട്ട് കൊടുത്തു. ഇവിടെ ഒന്നും കൊടുക്കാനില്ല, ഇവിടെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് റീകൺസിലേഷൻ അക്കൗണ്ട് നോർമൽ ഒരു വെൻഡറിനെ ക്രിയേറ്റ് ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് മാത്രം ഫോളോ ചെയ്യാണ്. സോട്ട് കീ 012 കൊടുത്തു, ദെൻ എൻറ്റർ ചെയ്തു. പേയ്മെൻറ്റ് ടൈംസ് അവിടെ ഞാൻ 0001 കൊടുക്കുകയാണ്. രണ്ട് വെൻഡറായി. ഇപ്പോൾ നമുക്ക് ഡൊമസ്റ്റിക് വെൻഡറിൻ്റെ ഗ്രൂപ്പിൽ രണ്ടെണ്ണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ചേഞ്ച് ചെയ്തിട്ട് ഇനി ഫോറിൻ വെൻഡേഴ്സിനെ രണ്ട് പേരോടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ FR01 എന്നായിരുന്നു ഫോറിൻ വെൻഡേഴ്സിൻ്റെ ഗ്രൂപ്പ് കൊടുത്ത് അത് ജസ്റ്റ് കൊടുത്തിട്ട് ജസ്റ്റ് എൻറ്റർ ചെയ്യുന്നു. അവിടെ ഞാൻ കമ്പനിയിൽ നിന്ന് കൊടുത്തു ടൈറ്റിൽ, അതിൻ്റെ പേര് ഞാൻ കൊടുത്ത ബ്ലൂ ഡയമണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ഞാനൊരു കമ്പനി കൊടുത്തു, ഒരു ഇൻ്റർനാഷണൽ കമ്പനി കൊടുത്തു. ഫോറിൻ വെൻഡേഴ്സായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. 11 കൊടുത്തു. എഫ് ഐറ്റ് 3 times. റീകൺസിലേഷൻ അക്കൗണ്ട് കൊടുത്തു, അക്കൗണ്ട്സ് പേബിൾ കൊടുത്തു, സോട്ട് കീ കൊടുത്തു 012. പിന്നെ ഇവിടെ ക്യാഷ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് ഞാനിപ്പോൾ അത് കൊടുക്കുന്നില്ല. A1 കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ A2 കൊടുക്കാം, പക്ഷെ അത് കമ്പൾസറി ഒന്നുമല്ല. നമുക്കിപ്പോൾ ബേസിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് കമ്പൾസറി ഒന്നുമല്ല. F8 എടുക്കുക. പേയ്മെൻറ്റ് ടൈം കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒന്നും കൊടുത്തില്ലെങ്കിലും അതിൻ്റെ ജനറലായിട്ടുള്ള 0001 ഇട്ട് തന്നെ ആയിരിക്കും കമ്പനി അതിനകത്തിൽ പോസ്റ്റിങ്ങൊക്കെ വരുന്ന സമയത്ത് അസൈൻ ചെയ്യുന്നത്. ഒന്നും പ്രോസസ്സ് ചെയ്യത്തില്ല, അതായത് ഡിസ്കൗണ്ട് ഒന്നും എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം ക്രിയേറ്റ് ചെയ്യണം. ടൈം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ വാല്യൂ ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും സിസ്റ്റത്തിന് പ്രോസസ്സ് ചെയ്യാനൊന്നും കാണില്ല, നോർമലായിട്ടുള്ള രീതിയിലായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. സേവ് കൊടുത്തു. ഞാൻ പിന്നീട് ആ ഒരു പേയ്മെൻറ്റ് ടൈം എന്നുള്ള ഏരിയ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടോട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് ടൈം എന്താണെന്ന് ഓർമ്മ വരാനും വേണ്ടിയാണ് ഞാനിത് കൊടുക്കുന്നത്. അപ്പോൾ ഒരാളായിട്ടായി. ഇനി ഒരാളോടെ ക്രിയേറ്റ് ചെയ്യാം. കമ്പനി ഇവിടെ ഞാൻ മൂൺലൈറ്റ് എന്ന് കൊടുത്തു. മൂൺലൈറ്റ് ഗ്രൂപ്പ് അവിടെ ഞാൻ കൺട്രി IN എന്ന് കൊടുത്തു. റീജിയൻ എന്നുള്ളടത്ത് 11 കൊടുത്തു. ദെൻ FI 3 times. അവിടെ റീകൺസിലേഷൻ അക്കൗണ്ട് ഞാൻ കൊടുത്തു, ദെൻ സോട്ട് കീ 012 കൊടുത്തു, ദെൻ FI 8 again. 0001 എന്ന് കൊടുത്തു. സേവ് കൊടുത്തു. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ഒരു 4 വെൻഡേഴ്സ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ പർച്ചേസ് പേയ്മെൻറ്റ് നടത്താൻ 4 മതിയാവും. ഓക്കെ, അതിനകത്തിൽ നമുക്ക് ഡുവൽ സ്ക്രീനും സിംഗിൾ സ്ക്രീനും പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 4 വെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, നമുക്ക് ഇനി അടുത്തതെന്ന് പറയുമ്പോൾ വെൻഡർ ഇൻവോയ്സ് ഓർ പർച്ചേസ്. വെൻഡർ ഇൻവോയ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വെൻഡർ ഇൻവോയ്സ് എന്ന് വെച്ചാൽ പർച്ചേസ് ആണ്. അത് സിംഗിൾ സ്ക്രീനും ഉണ്ട്, ഡുവൽ സ്ക്രീനും ഉണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ആ ഒരു കോഡിലോട്ട് പോവാം. ആദ്യം സിംഗിൾ സ്ക്രീനിൻ്റെ കോഡ് FB60 അത് കൊടുക്കാം. അവിടെ /N എന്ന് കൊടുത്തു. FB60 പർച്ചേസ് ഇൻവോയ്സ് ആണ് അല്ലേ, വെൻഡർ ഇൻവോയ്സ് ആണിത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ കമ്പനി ചേഞ്ച് ചെയ്തു.
RP01. Then first, നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ വെണ്ടറിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏത് വെണ്ടറിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഞാൻ ബ്ലൂ ഡയമണ്ട് ആണ് ആദ്യം എടുത്തത്. ഇൻവോയ്സ് ഡേറ്റ്, അതായത് എന്നാണോ പർച്ചേസ് നടന്ന ഡേറ്റ് അത് കൊടുത്തു. ദെൻ പോസ്റ്റിംഗ് ഡേറ്റ്, നമ്മൾ പർച്ചേസ് ഇൻവോയ്സ് ആയിട്ട് സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുന്ന ഡേറ്റ് അതും കൊടുത്തു. ദെൻ എമൗണ്ട് ആണ്, എമൗണ്ട് ഞാൻ 25,000 രൂപ കൊടുത്തു. ദെൻ ടെക്സ്റ്റ് പർച്ചേസ് റോ മെറ്റീരിയൽ അല്ലേ മെറ്റീരിയൽ വണ്ണമോ അല്ലേ ഏതെങ്കിലും മെറ്റീരിയലിന് അതിന് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് കൊടുക്കാം. മെറ്റീരിയൽ ഫ്രം ബ്ലൂ ഡയമണ്ട്. നമ്മളിപ്പോൾ ടാക്സ് എന്നിട്ടല്ല പഠിക്കുന്നത്, നമ്മൾ ടാക്സ് കോൺഫിഗറേ ചെയ്യുന്ന വളരെ ഡീപ്പായിട്ടുള്ളൊരു ഏരിയ പഠിക്കുന്നുണ്ട്. അപ്പോൾ ടാക്സ് ഇട്ട് എങ്ങനെ പർച്ചേസ് ചെയ്യും, സെയിൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ടാക്സ് ഇല്ലാതെ നോർമലായിട്ടുള്ളൊരു പർച്ചേസും സെയിൽസുമാണ് നമ്മൾ ഈ രണ്ട് അക്കൗണ്ട്സ് പേബിൾ അക്കൗണ്ട്സ് റിസീവിലും പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അക്കൗണ്ട്സ് പേബിളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വെണ്ടറിനെ അസൈൻ ചെയ്ത് കഴിഞ്ഞു, വെണ്ടറിനെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് കൊടുക്കേണ്ടത്? പർച്ചേസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ പർച്ചേസ് ഡെബിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ വെണ്ടർന്ന് പറയുമ്പോൾ അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, കാരണം അത് ഒരു ലയബിലിറ്റിയാണ്, അതുകൊണ്ട് അതിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഇനി നമുക്ക് പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് കൊടുക്കണം. ഇവിടെ പർച്ചേസ് അക്കൗണ്ട് കൊടുത്തു, അതിന് ഓൾറെഡി ഇവിടെ ഡെബിറ്റ് ബാലൻസ് വന്ന് കിടപ്പുണ്ട്. എമൗണ്ട് അതേപോലെ ഇവിടെ കോപ്പി ആൻഡ് സ്റ്റാർ ചെയ്യുന്നു. ദെൻ ടാബ് ചെയ്തിട്ട് അവിടെ ടെക്സ്റ്റൂടെ കോപ്പി ചെയ്ത് കൊടുക്കണം. പ്ലസ് ടെക്സ്റ്റും കോപ്പി ചെയ്തു, അതായത് ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ കോപ്പി ചെയ്യാൻ അത് കൊടുത്തു. ഇനി അവിടെ വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ബിസിനസ് ഏരിയ, കേരളം കൊടുത്തു. നമുക്കിനി ഇതിൻ്റെ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ളത്, അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ളത് വേണമെങ്കിൽ സിമുലേറ്റ് ചെയ്ത് നോക്കാം. സിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. കണ്ടോ, ഇതിൻ്റെ പോസ്റ്റിംഗ് കീ എന്നുള്ളത് 31 ആണ്. 31 മീൻസ് വെൻഡർ ഇൻവോയ്സ് എന്നുള്ളതാണ്. ദെൻ 40 എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് എൻട്രി ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ പോസ്റ്റിംഗ് കീസ് യൂസ് ചെയ്യുന്നത്. പോസ്റ്റിംഗ് കീസ് നമ്മൾ SAP-ൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സാധാരണ വരുന്ന പോസ്റ്റിംഗ് കീസ് എല്ലാം നമ്മൾ നോട്ട് ചെയ്യണം. നോട്ട് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. 40, 50, 31, 01 അങ്ങനെ കുറേ ഉണ്ട്. 25 അങ്ങനെ കുറച്ച് പോസ്റ്റിംഗ് കീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലുള്ള മെയിനായിട്ട് ഒരു 10-15 പോസ്റ്റിംഗ് കീസ് നമുക്ക് FISID-ൽ വരുന്നുണ്ട്. അത് കമ്പൾസറി ആയിട്ട് പഠിക്കണം. അത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഒരു സിമുലേറ്റ് ചെയ്ത ഒരു റിസൾട്ടാണ് ഇത്. നമുക്കിത് പോസ്റ്റ് ചെയ്യണം. ഇതാദ്യം ഇനി പോസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അത് നമുക്കൊന്നുകൂടെ അതിൻ്റെ ഡിസ്പ്ലേ എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആ സിമുലേറ്റ് ചെയ്ത അതേ റിസൾട്ട് തന്നെ കാണിക്കും. അപ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ സിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റിങ്ങിന് മുമ്പ് എന്തെങ്കിലും തെറ്റ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു ഏരിയ ആണ്. പോസ്റ്റിംഗ് ഒക്കെ എങ്ങനെയാണ് ഇട്ട് വരുന്നത് എന്നൊക്കെ ഉള്ളത് കറക്റ്റ് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സിമുലേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും ഒന്നുകൂടെ തറവായിട്ട് ചെക്ക് ചെയ്യും. വെൻഡേഴ്സ് ഏതാ എടുത്തതെന്നുള്ളത് ഒന്നുകൂടെ ചെക്ക് ചെയ്യും. എമൗണ്ട് ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ സിമുലേറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നൊരു പ്രാക്ടീസ് ആക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം എറർ വരത്തില്ല. ഇനിയിപ്പോൾ പോസ്റ്റ് ചെയ്തതിന് ശേഷം എറർ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് പിന്നെ റിവേഴ്സ് ചെയ്യേണ്ടി വരും. റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിനകത്തിൽ എപ്പോഴാണ് റിവേഴ്സ് ചെയ്തതും പിന്നെ പഴയ ആ ഡോക്യുമെൻ്റ് അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യും, ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഓഡിറ്റിംഗ് ടൈമിലൊക്കെ പ്രശ്നങ്ങൾ വരും. അതായത് എന്തിനിത് ഒരുപാട് റിവേഴ്സിംഗ് ഒക്കെ വരുമ്പോഴത്തേന് അതൊരു ഒരു കൺസൾട്ടൻറ്റിനെ ഒരു അല്ലെങ്കിൽ ഒരു എൻഡ് യൂസറിന് ഒരു നല്ലൊരു പേരായിരിക്കത്തില്ല. അത് ഇത്രയും മിസ്റ്റേക്സ് ഒക്കെ വരുത്തുകയാണെങ്കിൽ അത് SAP സിസ്റ്റത്തിൽ. അപ്പോൾ മാക്സിമം സിമുലേറ്റ് ചെയ്തിട്ട് തെറ്റില്ലെന്ന് ഉറപ്പ് വരുത്തിട്ടേ പോസ്റ്റ് ചെയ്യാവുള്ളൂ. ഓക്കെ, ഇതിപ്പം ഇവിടെ ഒരു വെൻഡറിനെ സെലക്ട് ചെയ്യുക, ഇൻവോയ്സ് ഡേറ്റ് കൊടുക്കുക. അതായത് ഇൻവോയ്സ് ഡേറ്റ് പർച്ചേസ് ഡേറ്റും സെയിം തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ഇൻവോയ്സ് നടന്ന ഇന്നലെ ആയിരിക്കാം, ചിലപ്പോൾ ഇന്ന് വേണമെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഇട്ട് നമുക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം, വിഷയമൊന്നുമില്ല. എമൗണ്ട് കൊടുക്കുക, എത്രയാണെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യുന്ന ആ വെൻഡറിൽ നിന്ന് എത്രയാണോ പർച്ചേസ് ചെയ്യുന്ന എമൗണ്ട് കൊടുക്കുക. ടെക്സ്റ്റ് കൊടുക്കുക, ഇവിടെ GL അക്കൗണ്ട് എന്നുള്ളടത്ത് പർച്ചേസ് കൊടുക്കുക, പർച്ചേസിന് ഡെബിറ്റ് കൊടുക്കുക, എമൗണ്ട് അതേപോലെ കോപ്പി ചെയ്യുക. ദെൻ ടെക്സ്റ്റ് കൊടുക്കുക, ബിസിനസ് ഏരിയ കൊടുക്കുക, ടെക്സ്റ്റ് ബിസിനസ് ഏരിയ. ദെൻ സിമുലേറ്റ് ചെയ്ത് നോക്കുക,
റിസൾട്ട് കറക്റ്റാണ്, നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് തന്നെയാണ് വരുന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഡുവൽ സ്ക്രീനകത്ത് നോക്കാം. അതിൻ്റെ കോഡ് സ്ലാഷ് F-43 എന്നുള്ളതാണ്. ഓക്കെ, നമുക്കിനി ഡുവൽ സ്ക്രീൻ പർച്ചേസ് കൂടെ ഒന്ന് നോക്കാം. /N-F-43 റിസൾട്ട് സെയിം ആണ്, രണ്ട് മെത്തേഡിൽ ചെയ്യുന്നതേ ഉള്ളൂ. അവിടെ നമ്മൾ ഡേറ്റ് കൊടുക്കുക, എളുപ്പമാണിത്. രണ്ട് മൂന്ന് സ്ക്രീൻ വരുന്നേ ഉള്ളൂ. നമ്മുടെ പർച്ചേസ് ടൈപ്പ് എന്ന് പറയുന്നത് കെയർ ആണ്. കെയറിന് നമ്മൾ നമ്പർ റേഞ്ച് ഒക്കെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഡോക്യുമെൻറ്റ് ടൈപ്സിനകത്ത്. പീരീഡ് എന്ന് പറഞ്ഞാൽ ഡിസംബർ ആയതുകൊണ്ടാണ്, ഏപ്രിൽ തൊട്ടാണ്. ഏപ്രിൽ തൊട്ട് 1, 2 എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ ഡിസംബർ വരുമ്പോഴത്തേന് 9 ആവും. അതാണ് നമ്മുടെ പിരീഡ്. നമ്മുടെ ഫിസ്കൽ ഇയർ അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കമ്പനി കോഡ്, കറൻസി ഇത്രയും കൊടുക്കുക. ഇനി ഈ ഡോക്യുമെൻ്റ് ഒന്നും നമ്മൾ കൊടുക്കണ്ട, റെഫറൻസ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഡോക്യുമെൻ്റ് ഹെഡ് ടെസ്റ്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനിലാണ് അതൊക്കെ. ഇപ്പോൾ ഇവിടെ പോസ്റ്റിംഗ് കീ എന്നുള്ളടത്ത് 31 കൊടുക്കുക. 31 മീൻസ് വെൻഡർ ഇൻവോയ്സ് ആണ്. അവിടെ നമ്മൾ മൂൺലൈറ്റ് ഗ്രൂപ്പ് എടുത്തു. ജസ്റ്റ് എമൗണ്ട് ഒരു 30,000 കൊടുത്തു. ബിസിനസ് ഏരിയ KLM എന്ന് കൊടുത്തു. ടെക്സ്റ്റ് പർച്ചേസസ് ഫ്രം മൂൺലൈറ്റ് അങ്ങനെ കൊടുത്തു. ഇനി ഉള്ളതെന്ന് വെച്ചാൽ ഡെബിറ്റ് എൻട്രി പോർഷൻ ആണ്. നമ്മളിപ്പോൾ ക്രെഡിറ്റ് എൻട്രി കൊടുത്തു, ഇനി ഡെബിറ്റ് എൻട്രി പോർഷൻസ് 40 കൊടുക്കുക. ദെൻ പർച്ചേസ് സെലക്ട് ചെയ്യുക. ദെൻ അഗെയിൻ എൻറ്റർ. അവിടെ എമൗണ്ട് സ്റ്റാർ ചെയ്ത് കൊടുക്കുക. ബിസിനസ് ഏരിയ കൊടുക്കുക, KLM. ടെക്സ്റ്റ് പ്ലസ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ്. എന്നിട്ട് ജസ്റ്റ് സിമുലേറ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ സിമുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, 31 40 കറക്റ്റാണ്. സേവ് ചെയ്യുക. ഡോക്യുമെൻസിനകത്ത് ഡിസ്പ്ലേ എടുക്കാം. ഓക്കെ, ഇതൊന്നുകൂടെ ഒന്ന് ഒന്നുകൂടെ കാണിച്ചു തരാം. 17 12 കൊടുക്കുക. വളരെ എളുപ്പമാണിത്. രണ്ട് മൂന്ന് സ്ക്രീനാണെന്ന് പറഞ്ഞിട്ടും കുഴപ്പമില്ല, വലിയ ടഫൊന്നുമല്ല. ഇപ്പോൾ 31 എന്ന് പറഞ്ഞത് വെൻഡർ ഇൻവോയ്സ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഓൾറെഡി നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ വെൻഡർ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഞാൻ എസ്കെ എന്നുള്ളത് കൊടുത്തു, വീണ്ടും എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ഫസ്റ്റ് ലൈൻ ഐറ്റത്തിൻ്റെയാണ്. ഇവിടെ വരെ ഫസ്റ്റ് ലൈൻ ഐറ്റം, അതായത് ഫസ്റ്റ് ഡെബിറ്റ് എൻട്രി അല്ലെങ്കിൽ ഡെബിറ്റ് എൻട്രി, അതിൻ്റെ ആ ഫസ്റ്റ് ലൈൻ ഐറ്റം, അതായത് ആദ്യത്തെ ഡെബിറ്റ് പോർഷൻ്റെ കാര്യങ്ങളാണ് ഈ ഇത്രയും എൻട്രി ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോറി, ഡെബിറ്റ് എൻട്രി അല്ല, ക്രെഡിറ്റ് എൻട്രിയുടെ പോർഷൻസാണ് ഈ ലൈൻ ആയിട്ടായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡെബിറ്റ് എൻട്രി ആവാം, ക്രെഡിറ്റ് എൻട്രി ആവാം. നമ്മൾ എങ്ങനെയാണ് ആദ്യം ക്രെഡിറ്റ് കൊടുക്കുകയെങ്കിൽ ആദ്യം ക്രെഡിറ്റ് എൻട്രി, അല്ലെങ്കിൽ രണ്ടാമതാണ് ഡെബിറ്റ് കൊടുക്കുന്നത്, അത് ഡെബിറ്റ് എൻട്രി. അപ്പോൾ ലൈൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നതാണ് ലൈൻ ഐറ്റം. ഫസ്റ്റ് ലൈൻ ഐറ്റം എന്ന് വെച്ചാൽ ആദ്യത്തെ പോർഷൻ, അത് ക്രെഡിറ്റ് ആവാം ഡെബിറ്റ് ആവാം. അപ്പം നമുക്കിപ്പോൾ വെൻഡർ ഇൻവോയ്സിൻ്റെ പോർഷൻ ഇവിടെ വരെ ഉണ്ടായിരുന്നു. ഓക്കെ, അതാണ് ഫസ്റ്റ് ലൈൻ ഐറ്റം. അവിടെ എമൗണ്ട് ഞാൻ ഒരു 40,000 രൂപ കൊടുത്തു. ബിസിനസ് ഏരിയ കൊല്ലം എന്ന് അതിൻ്റെ കോഡ് കൊടുത്തു. ദെൻ ടെക്സ്റ്റ്, ഇവിടെ വെൻഡറിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. SKS പോർട്ടേഴ്സ് പർച്ചേസസ് ഫ്രം SK കൊടുത്തു. ദെൻ ഇവിടെ പോസ്റ്റിംഗ് ചെയ്യുക. ഇനി അടുത്ത നെക്സ്റ്റ് ലൈൻ ഐറ്റമാണ്, അതായത് രണ്ടാമത്തെ പോർഷൻസ്, അതായത് ഡെബിറ്റ് എൻട്രി ആണ് നമ്മളുടെ. ഇനിയിപ്പോൾ ഫസ്റ്റ് ലൈൻ ആയിട്ട് ഇതിന് ഡെബിറ്റ് വരുമെങ്കിൽ രണ്ടാമത്തെ പോർഷൻസ് ക്രെഡിറ്റ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം ക്രെഡിറ്റ് കൊടുത്തു, രണ്ടാമതാണ് ഡെബിറ്റ് കൊടുക്കുന്നത്. ദെൻ അഗെയിൻ അവിടെ പർച്ചേസ് ഡെബിറ്റ് ചെയ്ത് കൊടുക്കുക. പർച്ചേസ് അക്കൗണ്ടിൽ നിന്നാണ് നമുക്കിവിടെ ഡെബിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. പർച്ചേസസ് കൊടുത്തു. ദെൻ അഗെയിൻ എൻറ്റർ. അവിടെ എമൗണ്ട് സ്റ്റാർ ചെയ്ത് കൊടുക്കുക. മീൻസ് ആ ഫസ്റ്റ് ലൈൻ ഐറ്റത്തിൻ്റെ അതേ എമൗണ്ട് സെക്കൻഡ് ലൈൻ ഐറ്റത്തിലോട്ട് കോപ്പി ചെയ്യാനായിട്ടാണത്. ദെൻ KLM എന്ന് പറഞ്ഞുകൊണ്ട് ബിസിനസ് ഏരിയ കൊടുത്തു, സെയിം ബിസിനസ് ഏരിയ തന്നെ. ദെൻ ടെക്സ്റ്റ് അവിടെ പ്ലസ് ചെയ്തു. ദെൻ ജസ്റ്റ് ഒന്ന് എൻറ്റർ ചെയ്യുക, അത് കോപ്പി ആവുന്ന കാണാം. സിമുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമുലേറ്റ് ചെയ്ത് നോക്കാം. സിമുലേറ്റ് റിസൾട്ട് ഓക്കെ ആണ്. അപ്പോൾ സേവ് ചെയ്യാം. അപ്പോൾ പോസ്റ്റ് ആയിട്ടുണ്ട്. ഡിസ്പ്ലേ എടുക്കാമെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേ റിസൾട്ടും കാണാം. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെൻഡർ ലൈൻ ഐറ്റമാണ്. നമ്മൾ ഈ പർച്ചേസ് ചെയ്തിരിക്കുന്ന വെൻഡേഴ്സിൻ്റെ ബാലൻസ്, എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്, അവർക്ക് എത്ര കൊടുക്കാനുണ്ട്,
എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാനുള്ളത് വെൻഡർ ലൈൻ ഐറ്റത്തിലാണ്. നമുക്ക് വെൻഡർ ലൈൻ ഐറ്റം നോക്കാം. ഇഫ് ബി എൽ വൺ എന്നാണ് അതിൻ്റെ കോഡ്. അവിടെ ഞാൻ സ്ലാഷൻ എന്ന് കൊടുത്തു. എഫ് ബി എൽ വൺ എൻ, എഫ് ബി എൽ വൺ എൻ. അങ്ങനെ വെൻഡർ ലൈൻ ഐറ്റത്തിലെത്തി. ഇപ്പോൾ ഇവിടെ ഈ വെൻഡർ അക്കൗണ്ട് എന്നുള്ളത് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് വല്ലതും വെൻഡേഴ്സിനെ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ ഒരു സോർട്ട് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ ഒരു ഫസ്റ്റ് വെൻഡറിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഓപ്പൺ ചെയ്ത് കാണിക്കാം. വെൻഡേഴ്സിൻ്റെ ഈ അവരുടെ സീരിയൽ നമ്പറിൻ്റെ ആ ഓർഡറിൽ, അതിൻ്റെ അസെൻഡിങ് ഓർഡറിലോട്ട് ലാസ്റ്റ് വരെയുള്ള ആ ഒരു ഓർഡറിൽ വേണമെങ്കിൽ നമുക്ക് അവരെ എടുക്കാം. അപ്പം അവസാനം ഈ 087 എന്ന് വന്നേക്കുന്ന ഇവിടെ കൊടുക്കാം. 88 എന്നുള്ള കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഓർഡറിൽ ഇപ്പോൾ 1 മുതൽ 10 വരെയുള്ള വെൻഡേഴ്സിനെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാം. പിന്നെ അവസാനത്തെ ഒരു 3 വരെ കണ്ടാൽ മതി, അങ്ങനെ കൊടുക്കാം. ഇൻഡിവിജ്വലായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇവിടെ കൊടുത്തില്ലെങ്കിൽ ഫുൾ ഡിസ്പ്ലേ ആയിരിക്കും കാണുന്നത്. പിന്നെ ഇവിടെ ഓപ്പൺ ഐറ്റംസ്, ക്ലിയർഡ് ഐറ്റംസ്, ഓൾ ഐറ്റംസ്. ഓപ്പൺ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം ഇപ്പോൾ ഓപ്പൺ ഐറ്റംസ് ആണ്. മീൻസ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടേക്കുവാണ്, പേയ്മെൻറ്റ് ക്ലിയർ ചെയ്തിട്ടില്ല. അങ്ങനെ പേയ്മെൻറ്റ് ക്ലിയർ ചെയ്യാത്ത ഐറ്റംസ് എല്ലാം ഓപ്പൺ ഐറ്റംസ് ആയിരിക്കും. ഓപ്പൺ ഐറ്റംസ് ക്ലിക്ക് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ കാണിക്കും. നമ്മൾ മൂന്ന് വെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 17-ാം തീയതി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 25,000 ബ്ലൂ ഡയമണ്ട് പർച്ചേസ് ചെയ്തായിരുന്നു. അതിൻ്റെ ഡോക്യുമെൻ്റ് ടൈപ്പാണ് കെ ആർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അവർക്ക് കൊടുക്കാനുള്ള ബാലൻസാണ് ഈ കാണിക്കുന്നത്. അപ്പം ആകെ പർച്ചേസ് മാത്രമേ അതിനകത്തിൽ വന്നിട്ടുള്ളൂ. ഡോക്യുമെൻ്റ് ടൈപ്പായിട്ട് ആകെ പർച്ചേസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇവിടെ ഇനി പേയ്മെൻറ്റ് അവരുടെ ക്ലിയർ ചെയ്യുന്ന സമയത്ത് അടുത്തൊരു ഡോക്യുമെൻറ്റ് കാണിക്കും. ഈ റെഡ് സിമ്പിൾ ഗ്രീൻ ആവുകയും ചെയ്യും. അപ്പോൾ ഈ റെഡിൽ കാണിക്കുന്ന എല്ലാ ഓപ്പൺ ഐറ്റംസ് ആണ്. മീൻസ് അവരുടെ പേയ്മെൻറ്റ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടില്ല. ഇതാണ് ഓപ്പൺ ഐറ്റംസ് എന്ന് പറയുന്നത്. ഓപ്പൺ ഐറ്റം മീൻസ് അത് പർച്ചേസ് ചെയ്തിട്ടേ ഉള്ളൂ, അതായത് വെൻഡർ ഇൻവോയ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ വെൻഡേഴ്സിന് ക്ലിയർ ചെയ്തിട്ടില്ല. അത് മീൻസ് കറണ്ട് ലയബിലിറ്റി എക്സിസ്റ്റിങ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് അവരോട് ബാധ്യത ഉണ്ടെന്നുള്ളതാണ്. ദെൻ ക്ലിയർഡ് ഐറ്റംസ് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആരുടെയെങ്കിലും പേയ്മെൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും. മീൻസ് നമ്മളിപ്പോൾ ആരുടെയും പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. പേയ്മെൻറ്റ് നടത്തിക്കഴിയുമ്പോൾ ഇവിടെ ക്ലിയർ ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ ആരുടെയൊക്കെ പേയ്മെൻറ്റ് ക്ലിയർ ആയിട്ടുണ്ട്, അതായത് ഇനി ആ വെൻഡേഴ്സിനൊന്നും കൊടുക്കാനില്ലാത്ത വെൻഡേഴ്സ് ബാലൻസ് ക്ലിയർ ചെയ്തിട്ടുള്ളവരെല്ലാം അവിടെ കാണിക്കും. അപ്പോൾ ഇതെല്ലാം വെൻഡർ ബാലൻസ് ആണ് കാണിക്കുന്നത്. വെൻഡറിന് ഇത്രയും പൈസ നമുക്ക് കൊടുക്കാനുണ്ട്, 40,000 കൊടുക്കാനുണ്ട്, 25,000 രൂപ കൊടുക്കാനുണ്ട്. അതായത് വെൻഡേഴ്സിന് കൊടുക്കാനുള്ളതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഓൾ ഐറ്റംസ്. ഓൾ ഐറ്റംസ് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയതും കാണിക്കും, അതായത് ഇനി ബാലൻസ് കൊടുക്കാനുള്ളതും കാണിക്കും, ഓപ്പൺ ഐറ്റംസും കാണിക്കും. മീൻസ് പർച്ചേസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് കൊടുക്കാനുള്ളതും കാണിക്കും, പർച്ചേസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ക്ലിയർ ചെയ്തതും കാണിക്കും. ബോത്ത് ഐറ്റംസ് കാണിക്കും. അപ്പോൾ ഇവിടെ ആകുമ്പം ഗ്രീനും റെഡും പറഞ്ഞ് മിക്സ് ചെയ്ത് കാണിക്കും. ഇത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഈ സ്ക്രീൻ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ പിന്നെ കുറേ വരുന്നത് വെച്ചാൽ സ്പെഷ്യൽ ജി എൽ ട്രാൻസാക്ഷനൊക്കെയാണ്. നമ്മളത് അഡ്വാൻസ് ഡൗൺ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ ഇത് ടിക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് ജി എൽ സ്പെഷ്യൽ ജി എൽ ബാലൻസും കാര്യങ്ങളൊക്കെ കാണിക്കും. ഇത് ഈ സ്ക്രീനിൽ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഇപ്പോൾ നമ്മളിന്ന് പർച്ചേസ് ചെയ്തായിരുന്നു, വെൻഡറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്തു, അതിൻ്റെ വെൻഡർ ലൈൻ ഐറ്റം ഡിസ്പ്ലേയും കണ്ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്ത ഇതിൻ്റെ തേർഡ് പാർട്ട് വീഡിയോയിൽ പേയ്മെൻറ്റും മറ്റും അതിൻ്റെ തൊട്ടുപുറയിലുള്ള പർച്ചേസ് റിട്ടേണും കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും. വീഡിയോയുടെ ലെങ്ത് കൂടിയതുകൊണ്ടാണ് ഇങ്ങനെ 2-3 പാർട്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളതെല്ലാം സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. അപ്പോൾ ഇതിൻ്റെ സെയിം വീഡിയോസൊക്കെ നമ്മൾ ഇതിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, അതിൽ ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക് പേജിലായിരിക്കും ഇതിൻ്റെ കുറേ പേര് ഇതിൻ്റെ മെറ്റീരിയൽസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മെറ്റീരിയൽസ് മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എസ് എ പിയിൽ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.